എൻ ഡി എ നേടിയിരിക്കുന്ന ഈ സീറ്റുകൾ അത് ആരുടെ വോട്ടുകളിലാണ് കടന്നു കയറിയിരിക്കുന്നത്? കോൺഗ്രസ് എൻ ഡി എക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ചെറുതല്ല. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണി ഏറ്റവും ഒടുവിലത്തെ ടാലിയിൽ 235 നിൽക്കുന്നത്. ഇപ്പോൾ 235 നിൽക്കുന്നു, 290 എൻ ഡി എ നിൽക്കുന്നു. അതായത് കേവല ഭൂരിപക്ഷം കഴിഞ്ഞാൽ 18 എന്നതാണ് കണക്ക്. 272 കഴിഞ്ഞ് 18 കൂടി കിട്ടിയിട്ടുള്ളൂ. നമ്മൾ നോക്കേണ്ടത് 240 സീറ്റാണല്ലോ ഇപ്പം നിൽക്കുന്നത്. അതായത് 63 സീറ്റാണ് ഈ നിമിഷം ബി ജെ പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായിരിക്കുന്നത്. 303 ബി ജെ പി ഒറ്റയ്ക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അവർക്ക് 63 സീറ്റുകളാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്. ഇനി എൻ ഡി എ എടുത്തു നോക്കൂ, 353 ഇപ്പോൾ എത്രയാണ്? 295. അതായത് 58 സീറ്റുകളാണ് എൻ ഡി എക്ക് കുറഞ്ഞിരിക്കുന്നത്. അതായത് അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു ബി ജെ പിയും എൻ ഡി എ സഖ്യവും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. ജനവിധി മറിച്ചാണ്, അത് മോഡിക്കെതിരായിട്ടുള്ള ജനവിധിയാണ്, ബി ജെ പിക്കെതിരായിട്ടുള്ള ജനവിധിയാണ്, എൻ ഡി എക്ക് എതിരായിട്ടുള്ള ജനവിധിയാണ്. ഞാനൊരു കാര്യം പറയാം, നമ്മൾ വിചാരിച്ചതുപോലെ എൻ ഡി എ ഇന്ത്യ സഖ്യം പെർഫോം ചെയ്യാതിരുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബീഹാർ. ബീഹാറിൽ വളരെ നന്നായി പെർഫോം ചെയ്യും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ 7-8 സീറ്റുകൾ മാത്രമാണ് അവിടെ ഇന്ത്യ മുന്നണിക്ക് കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. തേജസ്വി യാദവ് ഒരു തരംഗമായി ബീഹാറിലുടനീളം പരന്നിരിക്കുന്നു, പടർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ വിലയിരുത്തിയത്. എങ്കിൽ പഴയ പ്രതാപത്തിൽ തന്നെ നിൽക്കാൻ ചെറിയ ചില സീറ്റുകൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പിക്കും എൻ ഡി എക്കും കഴിഞ്ഞു എന്നുള്ളതാണ്, ജെ ഡി യുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് കർണാടക. കർണാടകയിൽ ഒരു വലിയ അടിയൊഴുക്കുണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും കർണാടകയും ആ നിലയ്ക്ക് ബി ജെ പിക്ക് വലിയ നഷ്ടം വരുത്തിയില്ല, എൻ ഡി എക്ക് വലിയ നഷ്ടം വരുത്തിയില്ല. അത്ഭുതകരമായ കാര്യമെന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയിൽ 7 സീറ്റുകളും ബി ജെ പി നിലനിർത്തി എന്നുള്ളതാണ് ആഫ്റ്റർ അരവിന്ദ് കെജ്രിവാൾ ഇഫക്റ്റ്. അതിനുശേഷവും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിന്ന ഇഫക്റ്റ് അല്ല, മറിച്ച് എല്ലാ രാജ്യത്തുടനീളം അതൊരു ഒരു ഒരു ഇഫക്റ്റായി മാറിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും അത്ഭുതകരമായ വിജയം ഒരിക്കൽ കൂടി ഡൽഹി ഈ ഘട്ടത്തിലും ബി ജെ പിക്ക് സമ്മാനിച്ചിരിക്കുന്നു. ആ അർത്ഥത്തിൽ ഈ പറയുന്ന ബീഹാറിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പെർഫോമൻസും കർണാടകയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പെർഫോമൻസും ഡൽഹിയിൽ 1-2 സീറ്റുകളും കരസ്ഥമാക്കിയിരുന്നുവെങ്കിൽ എൻ ഡി എക്കും ഭൂരിപക്ഷം ഉണ്ടാകുമായിരുന്നില്ല എന്നുറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ 127 സീറ്റുകളിൽ നിന്ന് എൻ ഡി എ തങ്ങളുടെ വിഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നത് നോക്കൂ, 230 സീറ്റുകളിലേക്കാണ്. 127 നിന്ന് 230 വളർച്ച എന്ന് പറഞ്ഞാൽ 73 പ്ലസ് 35 സീറ്റുകളാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു വലിയ നേട്ടമാണെന്ന് മാത്രവുമല്ല, ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഡി സ്റ്റേറ്റ് ആയിരുന്നു. യോഗേന്ദ്ര യാദവ് പോലും പ്രെഡിക്റ്റ് ചെയ്തത് 50 സീറ്റുകളിലേക്ക് എൻ ഡി എ ചുരുങ്ങുമെന്നുള്ളതാണ്. പക്ഷേ അതിലും താഴേക്ക് എൻ ഡി എ പോകുന്നു, ദയനീയ പരാജയമുണ്ടാകുന്നു. ഇതിൽ ഏറ്റവും കൗതുകകരമായ കാഴ്ച രാംലല്ലയുള്ള അയോധ്യയിലെ ഫൈസാബാദിൽ ബി ജെ പിക്ക് പരാജയം സമ്മതിക്കേണ്ടി വരുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം തുടങ്ങുന്നത് പ്രാൺ പ്രതിഷ്ഠയോടു കൂടിയാണെങ്കിൽ ആ പ്രാൺ പ്രതിഷ്ഠ നടത്തിയ അയോധ്യയിലെ ഫൈസാബാദിൽ ബി ജെ പി എസ് പിക്ക് മുന്നിൽ പരാജയം സമ്മതിക്കേണ്ടി വരുന്നു. ഈ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് അങ്ങ് തെക്ക് കന്യാകുമാരിയിലാണെങ്കിൽ ആ കന്യാകുമാരി അടക്കം തമിഴ്നാട്ടിൽ ഒരക്കൗണ്ട് പോലും ഓപ്പൺ ചെയ്യാൻ കഴിയാതെ തുറന്നില്ല. അണ്ണാമലൈ അവിടെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തെക്കേ ഇന്ത്യ പിടിക്കാൻ നടത്തിയ നീക്കം പരാജയപ്പെട്ടു. വെസ്റ്റ് ബംഗാളിലേക്ക് വന്നാലോ മതി മാ മതി മാനുഷ് എന്ന് നമ്മൾ പറയുന്നത് പോലെ അവിടെ ആ മുദ്രാവാക്യം മുഴങ്ങിക്കേൾക്കുന്നു. രാമരാജ്യത്തിൻ്റെ മുദ്രാവാക്യത്തെക്കാൾ അവിടെ മമതാ ബാനർജി വീണ്ടും കരുത്ത് തെളിയിക്കുകയാണ്. വെസ്റ്റ് ബംഗാളിൽ സന്ദേശ് കലി വർക്ക് ചെയ്തില്ല, സന്ദേശ് കലി വർക്ക് ചെയ്തു. എന്താണ് ബംഗാളിലെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സി എ? 35% മുസ്ലിം സമുദായമുണ്ട്. വളരെ പെട്ടെന്ന് പുറത്താക്കപ്പെടാൻ പോകുന്നൊരു വിഭാഗമായി അവരെ ചിത്രീകരിച്ചുകൊണ്ട് അവിടുത്തെ എൻറ്റയർ ഹിന്ദു വോട്ട് ബാങ്കിനെ ഏകീകരിക്കാമെന്നും സന്ദേശ് കലിയിലൂടെ കൂടുതൽ നേട്ടമുണ്ടാക്കാമെന്നും ബി ജെ പി കരുതിയെങ്കിൽ അത്ഭുതകരമായ അട്ടിമറി അവിടെ സംഭവിച്ചിരിക്കുന്നു. ബംഗാൾ ഇപ്രാവശ്യം ഡിസിസീവായി, ഉത്തർപ്രദേശ് ഇപ്രാവശ്യം ഡിസിസീവായി. നമ്മളുടെ കണക്കുകൂട്ടലിനെ ഒട്ടും തെറ്റിക്കാതിരുന്ന എന്നാൽ വളരെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അത്ഭുതകരമായ നേട്ടമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയത്. നോക്കൂ, ഇന്നലെ റിപ്പോർട്ട് ടി വി നടത്തിയ മാരത്തോൺ ഡിസ്കഷനിൽ നമ്മൾ ഏറ്റവും ഒടുവിലെത്തിയിരിക്കുന്ന റൗണ്ട് ഫിഗറിനോട് എത്ര ക്ലോസ് ആണ്. നോക്കൂ, ഒരു ശക്തമായ പ്രതിപക്ഷമായി അധികാരത്തിലെത്തിയില്ലെങ്കിലും ഇന്ത്യ മുന്നണി വരും എന്നുള്ളതായിരുന്നു നമ്മുടെ ടേക്ക്. അത് ഏകദേശം ശരിവച്ചിരിക്കുന്നു. എല്ലാ എക്സിറ്റ് പോളുകളെയും നമ്മൾ കൃത്യമായി കണക്കെടുത്ത് പറഞ്ഞ് തള്ളിയിരുന്നു. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടറിൻ്റെ ഇന്നലത്തെ വിശകലനത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ 240 അപ്പുറത്തേക്ക്, പരമാവധി 295 എന്നുള്ളത് അപ്രാപ്യമാണെങ്കിൽ കൂടി 240 അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അപ്പോഴും ഒരുപക്ഷേ എൻ ഡി എ അധികാരത്തിൽ വന്നേക്കാം. അങ്ങനെ തന്നെ സംഭവിക്കുന്നു. പക്ഷേ അധികാരത്തിൽ വരുമ്പോൾ
ഒരുപക്ഷെ മോദിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദുർബലനായ ഒരു പ്രധാനമന്ത്രി, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി. ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആകുമ്പോൾ പോലും ഇത്ര ദുർബലനായി ഇരുന്നിട്ടില്ല മോദി. ഗുജറാത്തിലെ ഇതുവരെ ഒരു കോലിഷൻ സർക്കാരിനെ നയിച്ചിട്ടില്ല. അതാണ് ഒരു കോലിഷൻ ധർമ്മ. ഇനി എങ്ങനെയാണ് മോദി നടപ്പിലാക്കുക? അതും ആർക്ക് പിന്നിൽ? ജയിച്ചിരിക്കുന്നത് 152,000. അതാണ് കഴിഞ്ഞ പ്രാവശ്യം 460,000 മേൽ വോട്ടിന്റെ 70,000 ജയിച്ചു. ഇപ്രാവശ്യം അത് 150,000 എന്നുള്ളതാണ് ചെറിയ മാറ്റം. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട 3 പരാജയങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നമ്മൾ പറഞ്ഞു തന്നെ പോകണം. 1, സ്മൃതി ഇറാനി അമേഠിയിൽ പരാജയപ്പെട്ടത്. 2, കോയമ്പത്തൂരിൽ പരാജയപ്പെട്ട അണ്ണാമലൈ. മറ്റൊന്ന് കാശ്മീരിൽ ഫറൂഖ് അബ്ദുള്ള.